ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം. ആരോ നെഞ്ചിലിൻ്റെ എഫക്റ്റ് ഒരു ഒന്ന് വേറെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഒരു എൻ്റെ ഒരു ഭയങ്കര ലക്കായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് ചെയ്ത കാര്യങ്ങൾ ആ പാട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സിംഗർ എന്നുള്ള രീതിയിലുള്ള ഫെയിമും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കവേഴ്സ് ഇറക്കുമ്പോഴും ഒക്കെ ആ ഒരു ആളുകളിലേക്ക് എത്താനും ആൾക്ക് റിലേറ്റ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സ്വയം ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം ഭയങ്കരമാണ്. അതിപ്പോൾ ഒരു 10 പേര് കണ്ടാൽ മതി, 10 പേര് കണ്ടിട്ട് 5 പേര് നല്ലതെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഭയങ്കരമാണ്. രസകരമായിട്ടുള്ള ഒരു കഥ പറയാം, ആർക്കും ഹാമില്ലാത്തൊരു കഥ. തോണി എന്നുള്ള പാട്ട് എനിക്ക് ഇത് പാളിപ്പോവില്ല, ഇതിൻ്റെ തുടക്കമാണ്, ഇനി അങ്ങോട്ടും ഞാൻ ഇങ്ങനത്തെ പാട്ടുകൾ ചെയ്യും എന്നുള്ള അതിൻ്റെ ഫസ്റ്റ് കല്ലാണ് എനിക്ക് തോണി എന്ന് പറയുന്നത്. മാനം കറുത്താലും പാട്ടിൻ്റെ മടിയിൽ ചാഞ്ഞു ചരിഞ്ഞു മിരിപ്പുണ്ട് തോണി 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 ഞാനിവിടുണ്ടെന്ന് തോണി 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 വേഗം വായിണ്ടെ. എനിക്ക് നിങ്ങൾ ഭയങ്കര സിമ്പിളായിട്ടും കൂടി തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആളുകൾ ഈ പറഞ്ഞ ടാറ്റു ഒക്കെ ചെയ്യുന്ന സമയത്ത് ദേ വിൽ ഗോ ഫിലോസഫിക്കൽ, ഭയങ്കരമായിട്ട് സംസാരിക്കും. ഇത് ഞാൻ മരിക്കുമ്പോ ഇതാണ് എന്റെ കൂടെ ഉണ്ടാവുക, എന്റെ ബോൺസിലും അതായത് ഉണ്ട്, അങ്ങനെയൊക്കെ സംസാരിക്കും. പക്ഷെ ഗൗരലക്ഷ്മി പറയുന്നത് എനിക്കിഷ്ടമായി ഡിസൈൻ അടിച്ചു. അതൊക്കെ നമ്മൾ വെറുതെ വലിയ സംഭവമാണ് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ഒന്നുമില്ല, ഇതൊക്കെ അത്രയേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും അത്രയേ ഉള്ളൂ. അത് അതെ, സിമ്പിളായിട്ട് ആ ഒരു ഒരു ബോഡി, ഒരു ഫ്ലഷ് ആൻഡ് ബോൺസ് ഉള്ളൊരു ബോഡിയും അതിൻ്റെ ഉള്ളിലുള്ളൊരു കോൺഷ്യസ്നെസ്സും വെച്ചിട്ട് അതിനെ എത്രത്തോളം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാവോ അതിലെത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, അതാണ് എൻ്റെ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. സെൽഫ് ഗോൾ, ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുക, അത് ഫ്രീഡം എന്തോ ആവാം. ഇപ്പം പറഞ്ഞ പോലെ ബീയിങ് റിച്ച് എന്നുള്ള ഒരു ഫ്രീഡം ആണ്. നമുക്ക് ഒരു പെട്ടെന്നൊരു ഭയങ്കര മാരക അസുഖം വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പൈസ വേണം, അതൊരു ഫ്രീഡം ആണ്. ഇപ്പോൾ ഒരു സ്ഥലത്തോട്ട് നമുക്ക് ഒരു സ്ഥലത്ത് തീരെ രക്ഷയില്ല, എനിക്ക് ഇവിടുന്ന് കുറച്ച് നാൾ മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണം, ട്രാവൽ ചെയ്യാനും താമസിക്കാനും ഫുഡിനും എല്ലാത്തിനും പൈസ വേണം. നമ്മുടെ ഒരു സുഹൃത്തിന് ഭയങ്കര അപകടം വന്നു കഴിഞ്ഞാൽ അവിടെ ചേർത്ത് നിർത്താൻ വേണ്ടി നമുക്ക് പൈസ വേണം. എല്ലാ പൈസ എന്നുള്ളത് എല്ലായിടത്തും ആവശ്യമുള്ളൊരു സംഭവമാണ്. അപ്പം എനിക്ക് പൈസ എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആണ്, എനിക്കതൊരു ലക്ഷറിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്കിതൊന്നും വേണ്ട ജീവിതം എന്ന് പറഞ്ഞാൽ പൈസയിൽ വലിയ, ഞാൻ പൈസയിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നും പറയില്ല. അപ്പം എൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. സോ അതിന് പൈസ ആവശ്യമാണ്, സമാധാനമായിട്ട് ജീവിക്കുക. അപ്പം ഏറ്റവും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആളുകളോട് മാത്രം ഇൻട്രാക്ട് ചെയ്യുക, ഈ ബ്ലഡ് ഫ്ലോ ആക്കേണ്ട അപ്പം തന്നെ ജീവനും കൊണ്ട് ഓടുക, ഏറ്റവും നമ്മളായിട്ട് സമാധാനമായിട്ടും സന്തോഷമായിട്ടും പെരുമാറുന്ന ആളുകളെ മാത്രം ജീവിതത്തിൽ കൂട്ടി വളരെ സമാധാനമായിട്ടും വളരെ സ്വാതന്ത്ര്യമായിട്ടും ജീവിക്കുക എന്നുള്ളതാണ് സെൽഫ് ഗോൾ. ജ്യോതിലക്ഷ്മിയുടെ ഈ പാട്ട് ജീവിതത്തെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ എനിക്ക് ചില സിനിമകളുടെ റെഫറൻസ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എത്ര സാമ്യമുണ്ടെന്ന് പറയണം, അതായത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും നിങ്ങളും പാട്ട് കോമ്പോസിഷനും നിങ്ങളുടെ ആ ഒരു ഒരു ഫ്രണ്ട് സർക്കിൾ എല്ലാം മ്യൂസിക്കിൽ അധിഷ്ഠിതമായിട്ടുള്ള കുറച്ച് ടീം, ബോയ്സ് ആണോ റോക്ക് ഓൺ ആണോ അടുത്ത് നിൽക്കുന്നത്? ഞാൻ റോക്ക് ഓൺ കണ്ടിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ റോക്ക് ഓൺ കണ്ടിട്ടില്ല. ഈ ഹിന്ദി അറിയില്ല, അപ്പൊ ഹിന്ദിപ്പടം കാണാറുണ്ട്, പക്ഷെ എനിക്ക് സബ് ടൈറ്റിലൊക്കെ വെച്ച് കുറച്ച് പണിയാണ്. ഈ ഹിന്ദിപ്പടം കാണുന്ന കൊറിയൻ പടം കാണുന്ന ഒരുപോലെ തന്നെയാണ്. ചോളിക്കപ്പിച്ചേ പാടും, അത് വൈഹാട്ട് പിടിച്ച് പാടാലോ, അത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഹിന്ദി അറിയില്ല, വളരെ മോശമാണ്, എനിക്ക് പഠിക്കാനും പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ബോയ്സ് എൻ്റെ ടീനേജൊക്കെ അതുപോലെ തന്നെ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ടീനേജ് ആയിരുന്നു. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ടീനേജ് ആയിരുന്നു, എനിക്ക് ഒരുപാട് കഥകളുള്ള ഒരാളാണ്. അപ്പം രസകരമായിട്ടുള്ള ഒരു കഥ പറയാം, ആർക്കും ഹാമില്ലാത്തൊരു കഥ. അയ്യോ, ആർക്കും ഹാമില്ലാത്ത കഥ പ്രശ്നം ഇല്ല. ജനറലി ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡ്രമാറ്റിക് ആയിരുന്നു ജീ ഒരു എല്ലാ കാര്യങ്ങളും, ഭയങ്കര എക്സ്ട്രീംസും റിലേഷൻഷിപ്സ് ആണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിലും ഒക്കെ ഭയങ്കര ഡ്രാമാറ്റിക് ആയിരുന്നു. അതെനിക്ക് എനിക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്രേ വരുള്ളൂ, എനിക്ക് കഥ ഇപ്പോൾ ഓർമ്മ വരാത്തല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു. അല്ലല്ലേ, ഇപ്പം ഈ റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ട് എത്ര സ്ട്രോങ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ നിൽക്കും എന്നൊക്കെ ഞാൻ മുമ്പ് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്.
ഭയങ്കര അഡ്വഞ്ചറസ് ആണ് ഞാൻ പ്രണയത്തിൽ എന്നൊക്കെ. ഞാൻ ഈ അടുത്ത് നവ്യ നായർ എന്നുള്ള നമ്മുടെ ആക്ടറിനെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ അവര് ആണ് പറഞ്ഞ കാര്യം, അവരുടെ ഒരു ബർത്ത്ഡേക്ക് അവർക്കൊരു പ്രത്യേക ഏജ്, സേ ഇപ്പൊ ഞാൻ പറയണ അവരെ ഏജ് പറഞ്ഞിട്ടില്ല, ഞാൻ പറയണ ഒരു 23 വയസ്സാന്ന് വിചാരിക്കുക. അപ്പൊ ഇവരുടെ ബർത്ത്ഡേടെ അന്ന് ഇവര് ഇവരുടെ റൂമിലേക്ക് ഇവർ വരുമ്പോൾ 23 പേസ്റ്റ്, 23 ബ്രഷ്, 23 ഷാമ്പു, 23 പെർഫ്യൂം എല്ലാം ആ എണ്ണത്തിന് ഒരാൾ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കോമഡി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അഡ്വഞ്ചറസ് എനിക്ക് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ എന്റെയും ഗണേശന്റെയും കുറെ കാര്യങ്ങളൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെയാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള ഒരു ഭയങ്കര തിളപ്പുണ്ടല്ലോ ആ സമയത്ത്, ഇതുപോലെ ബേർത്ത്ഡേ ഒന്നും വേണ്ട, നിസ്സാര കാര്യത്തിനൊക്കെ വന്നു. ഞാൻ നാട്ടിൽ വന്ന്, ഞങ്ങൾ ഒരു വർഷം ചെന്നൈയിലാണ്, ഗണേശൻ തമിഴ് തന്നെയാണ്, അപ്പം ഒരു വർഷം ഞങ്ങൾ അവിടെയായിരുന്നു. ഞാൻ നാട്ടിന്ന് നാട്ടിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് എന്തോ തിരിച്ചു വരികയാണ് ചെന്നൈയിലോട്ട്. ഇവൻ അന്ന് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയം, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ജോലി ഉണ്ടായിരുന്നു, 2-3 മാസത്തിൽ ജോലി വിട്ടു. അപ്പം എന്താ, അവിടെ ഞാൻ ചെന്ന് ലാൻഡ് ചെയ്യുന്നു. അപ്പം എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ പോകുന്നു, നേരെ ഓഫീസിൽ സർപ്രൈസ് ചെയ്യുന്നു. എന്താണ്, അപ്പം അന്ന് ഇവന് ടീം ലഞ്ച് എന്തോ ഉണ്ട്, അപ്പം ഇന്ന സ്ഥലത്താണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ എന്നിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഉടനെ ഇറങ്ങി ക്യാബൊക്കെ പിടിച്ച് ടീം ലഞ്ചിൻ്റെ അവിടെ ചെന്നപ്പം ഇവനെ കാണാനില്ല. ഞാനിട്ട് ഇവിടെ ഗണേശ്, അപ്പോൾ അവൻ്റെ ഒരു നമ്മൾ റിസപ്ഷന് വന്ന ഒന്ന് രണ്ട് കൊളീഗ്സിനൊക്കെ എനിക്ക് കണ്ട ഓർമ്മയുണ്ട്. അപ്പം അവരില്ല, ഗണേശ് പോയല്ലോ, ഗണേശ് ഇവിടെ ഇല്ല, ഗണേശ് ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവനവിടെ പോയി നനച്ചുകൊണ്ട് ഗണേശൻ ഇങ്ങോട്ട് വിളിച്ചു, നീ ഫ്ലൈറ്റ് ഇറങ്ങിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ എന്തേ നിന്നത്തപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ആ ഞാൻ അവിടെ തന്നെ ഉണ്ടല്ലോ. ഇല്ല നീ ഇവിടെ ഇല്ല, ഞാനിവിടെ നിൽക്കുവാണല്ലോ. ഇല്ല ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഇല്ല, അപ്പം എനിക്ക് മനസ്സിലായി ഇവൻ വേറെ എന്തോ പരിപാടി ഇപ്പിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ മനസ്സിലായി വീട്ടിലുണ്ടാവും, ശരി എന്നാൽ വീട്ടിൽ ചെന്നു. അപ്പം ഡോറൊക്കെ തുറന്നിട്ടിരിക്കുക. അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പം ഫസ്റ്റ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ്, 2 ബെഡ്റൂം ഒരു സ്റ്റുഡിയോ. അപ്പം ബെഡ്റൂമിൽ ആളില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കൊണ്ട് എന്താ ഗസ്റ്റ് ബെഡ്റൂമിൽ എന്തോ ഒച്ചയെ കേൾക്കുന്നുണ്ട്. ചെന്നപ്പോഴേക്കും അലമാരയ്ക്ക് അകത്ത് കയറിയിരിക്കുക. അലമാര എന്ന് പറഞ്ഞാൽ മുകളിലാണ്, മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുക അകത്ത് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ സർപ്രൈസ് പൊളിഞ്ഞു, ഇവിടെ സർപ്രൈസ് പൊളിഞ്ഞു. തുറന്നപ്പോഴേക്കും ചെന്നൈ ചൂടറിയല്ല, വേർത്തൊക്കെ വിളിച്ച് ഇങ്ങനെ ഒരാളിങ്ങനെ ടീഷർട്ടൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട്, പുള്ളി മറ്റേ ഒരു ബ്ലാക്ക്, വലിയൊരു ബ്ലാക്ക് ചാർട്ട് ഷീറ്റിൽ, എനിക്ക് ബോണ്ടി ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം മറ്റേ ഫുള്ള് മറ്റേ ഐ ലവ് യു എന്ന് പറഞ്ഞ് ബോണ്ടി വെച്ചൊക്കെ എഴുതി ഇങ്ങനെ വേർത്ത് വിളിച്ച് ഒരാളിങ്ങനെ പിടിച്ചു വന്നിപ്പുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ പാളിപ്പോയ കോമഡികൾ, അങ്ങനെ എല്ലാം കുറേ രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ റെഗുലർ ബേസിസിൽ നടക്കാറുണ്ട്. അത് അതിന് കുറവൊന്നുമില്ല. ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ മ്യൂസിക്കൽ ടേസ്റ്റിൽ അത് പെട്ടെന്ന് ഇങ്ങനെ ഭൂമിയായിട്ട് നമ്മുടെ ബ്ലൂ ഓഫ് ചെയ്ത ചില സിനിമകളും ചില ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പാട്ടുകൾ കുറേ കേൾക്കുന്നുണ്ട്, പക്ഷെ പെട്ടെന്നാണ് ഇപ്പൊ ഞാനൊരു 7-8 പഠിക്കുമ്പോഴാണ് ഈ വാരണമാർ ഇറങ്ങുന്നത്. അതിലത്തെ ആ ഒരു ആൽബം സോ ന്യൂ നമുക്ക്, സൗണ്ടിങ്ങിലായാലും ശരി എല്ലാ അർത്ഥത്തിലായാലും ശരി. സോ ഗൗരലക്ഷ്മിക്ക് അങ്ങനെ മൊത്തം മ്യൂസിക്കൽ ടേസ്റ്റ് മാറ്റിയൊരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയോ ഒരു കമ്പോസറോ ഉണ്ടോ? അതായത് എനിക്കിത് പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ഏകദേശം 1-2 ആഴ്ച കൂടുമ്പം ഭയങ്കരമായിട്ട് എൻ്റെ പ്ലേലിസ്റ്റ് മാറുന്ന ഒരാളാണ് ഞാൻ. റൈറ്റ് നൗ ഞാൻ ഭയങ്കര പഞ്ചാബി മ്യൂസിക്കൽ ട്രിപ്പായിക്കൊണ്ടിരിക്കുക. പഞ്ചാബിയുടെ അവിടുത്തെ റാപ്പും അവരുടെ ഒരു പരിപാടിയിലും കഴിഞ്ഞൊരു 2-3 ആഴ്ചയായിട്ട് ഭയങ്കര ട്രിപ്പിങ്ങാണ്. പക്ഷേ അതിന് മുന്നേ നോക്കുകയാണെങ്കിൽ ഒരു എനിക്ക് ഭയങ്കര റഹ്മാൻ ഫേസ് ഉണ്ടായിരുന്നു. എ ആർ റഹ്മാൻ്റെ പാട്ടുകളിൽ ചത്ത് കിടക്കുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു. ഫേവററ്റ് ആയിട്ട് എന്നോടൊരു സാധനം പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അതായത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പറയുന്ന ഇൻസിഡൻറ്റ് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും, പാട്ട് ചോദിച്ചാലും ഇങ്ങനെ ഇരിക്കും. റഹ്മാൻ സാറിൻ്റെ കുറച്ചുകൂടെ മുന്നേ ഉള്ള പാട്ടിൽ എനിക്ക് ഭയങ്കര തുടക്കത്തിലുള്ളൊരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഭയങ്കര ജീൻസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ജീൻസിലെ പാട്ടിൽ ഞാൻ എത്ര റൗണ്ടിലും കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ടൊരാളാണ് ഞാൻ. പിന്നെ എനിക്കൊരു ഈ മൂവി മ്യൂസിക് എന്ന് കുറച്ച് മാറിയിട്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പിലോട്ട് വന്നപ്പം എനിക്ക് ആ ഒരു ഇനിഷ്യലി എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തൊരു ആർട്ട് ഇത് ബാൻഡ് കോൾഡ്പ്ലേ. കോൾഡ്പ്ലേ ട്രാക്സ് ഭയങ്കര ട്രിപ്പായിരുന്ന സമയത്ത്. അങ്ങനെ ഓരോ സ്റ്റേജുണ്ട് എനിക്ക്. ഇപ്പം കോൾഡ്പ്ലേ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരുന്നു എനിക്ക് പറയുകയാണെങ്കിൽ. പറഞ്ഞ പോലെ എൻ്റെ ഒരു കുറച്ചുകൂടി പുറത്തുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് കേട്ട് തുടങ്ങിയൊരു സമയത്ത് എനിക്ക് വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള, എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നാതെ വളരെ കണക്ട് ചെയ്ത് പുതിയൊരു പരിപാടിയിലോട്ട് കയറാൻ എന്നെ ഹെൽപ്പ് ചെയ്തൊരു ബാൻഡ് കോൾഡ്പ്ലേ ആണ്. ഇപ്പോൾ നമ്മൾ ഈ ആർട്ടിസ്റ്റുകൾ സ്വയമായിട്ടൊരു ബ്രാൻഡ് അല്ല പറയുന്നത് ബ്രാൻഡൊക്കെ തുടങ്ങി ഭയങ്കര സംഭവം. ഇപ്പോൾ BTS ഒക്കെ ഉള്ള പോലെ
അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഗൗരലക്ഷ്മി, ജി എൽ എന്നുള്ള പേരിലുള്ള ബാഗ്സും ടീഷർട്ട്സും ഫാൻ ഫോളോയിങ്ങും അങ്ങനെ ഒരു എന്റെ ആലോചനകളൊക്കെ ഭയങ്കര ആലോചനകളാണ്. അന്തോന്നോ ഇല്ലാത്ത ലെവലിലൊക്കെ പോയി ഞാൻ അതൊന്നും നോക്കണ്ട. അല്ല അതിന് കുറെ ഇങ്ങനെ ആലോചിക്കുന്നത് ഫ്യൂച്ചറിൽ നിന്നൊക്കെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതൊക്കെ പ്ലാനുകളൊക്കെ അങ്ങനെ കിടക്കും. എത്രത്തം ഇത്രണ്ടും പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ ഒരു ബ്രാൻഡ് ഇതിൽ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമുള്ള ഒരാളാണ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് പോകുന്നതിന് പകരം നമ്മൾ നമ്മുടേതായിട്ടൊരു നമ്മുടെ ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമൊരു ആക്ട് ആയിരിക്കണം. അത് ഒരു അത് മിനിമം ഗ്യാരണ്ടി ഇത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ ഇങ്ങനെയാണ്. ഒരു ഐഡൻറ്റിറ്റിയിൽ ഭയങ്കര വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ വോയിസിൽ മാത്രമായിരിക്കരുത്. ജനറലി ഞാനെന്നുള്ളൊരു ആർട്ടിസ്റ്റ് ഒരാൾ എൻ്റെ ആക്ട് എല്ലാം ഒരു ഭയങ്കര യുണീക്കായിട്ട് നിൽക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഈ പറഞ്ഞല്ല ഫ്യൂച്ചറിൽ ബ്രാൻഡൊക്കെ വരുമായിരിക്കും, അറിയില്ല. ഈ ആളുകളെ പാട്ടൊക്കെ പാടിങ്ങനെ ത്രസിപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ആരോനെഞ്ചിൽ എന്നുള്ള പാട്ട് പാടാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പം മൊത്തത്തിലൊരു കാം സാധനം ആ സ്റ്റേജിലേക്ക് ഇങ്ങനെ വരും. പിന്നെ മൊത്തം ആ പാട്ട് കേൾക്കാൻ വേണ്ടി ആ വൈബിൽ നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് വീഡിയോസിലൊക്കെ. മനസ്സിലാവാറുണ്ടോ ആ പാട്ടിനൊരു വൈബ് ഭയങ്കരമായിട്ടുണ്ട്? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആരോനെഞ്ചിലിൻ്റെ എഫക്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഒരു എൻ്റെ ഒരു ഭയങ്കര ലക്കായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് ചെയ്ത കാര്യങ്ങൾ ആ പാട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ പാട്ടിനും ഓരോ ഡ്യൂട്ടിയുണ്ട്. ഒരു ആർട്ടിസ്റ്റിന് ഓരോ ആ പാട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആരോന്നെങ്കിലും എനിക്ക് തന്ന കാര്യങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്ര വർഷം കഴിഞ്ഞാലും ആ പാട്ട് പാടുമ്പോൾ എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് ഭയങ്കര മാജിക്കലാണ്. അതിന് ഒരു തെറ്റുമില്ല, ഒരു വ്യത്യാസമില്ല. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം ഒരു തൂവൽ തെന്നലുമില്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളിൻ്റെ തേടി പെൺമണിയാളെ താങ്ക് യു. ഇങ്ങനെ ആരെങ്കിലും ഈ പാട്ട് കേട്ട് അടുത്ത് വന്നിട്ട് യു ആർ ഡിവൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? വരാറുണ്ട്. ഇപ്പോൾ ഈ പാട്ട് ജേണിയിലെ സ്വയം മ്യൂസിക് ഉണ്ടാക്കണം, സ്വയം സ്വന്തമായിട്ടൊരു ഈ പറഞ്ഞ പോലെ ഒരു ആൽബം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ സ്വയം ഉണ്ടാ ഇപ്പം നമ്മൾ നോക്കൂ കുറേ കാലമായിട്ട് ഗാനമേളകൾ മാത്രം പാടുന്ന ആർട്ടിസ്റ്റുകളെ നമുക്കറിയാം. ഈ സ്വയം ക്രിയേറ്റ് ചെയ്യണം, ആ ഒരു സെൽഫ് ക്രിയേഷൻ, ആ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു? എപ്പോഴും എനിക്ക് ആ ഒരു ഒരു കാര്യത്തിൽ ഞാൻ ആയിരിക്കണം ഡിസിഷൻ മേക്കർ എന്നുള്ളൊരു പരിപാടി പണ്ട് മുതലേ ഉണ്ടായിരുന്നു, ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴേ ആനുവൽ ഡേക്കൊക്കെ ഒരു മെയിൻ കൊറിയോഗ്രാഫറൊക്കെ ഞാനായിരുന്നു. എനിക്ക് ഒരു ആൾ പറയുന്ന കേട്ട് ചെയ്യുന്നതിനേക്കാളും എനിക്കായിട്ട് പ്ലാൻസ് ഉണ്ടാക്കി ചെയ്യുന്നത് അപ്പം മുതലേ ഭയങ്കര ട്രിപ്പാണ്. രണ്ട് ടൈപ്പ് ആളുകളുള്ളത്, ഒന്ന് വേറൊരാൾ പറയുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്ക് വേറൊരാൾ പറയുന്ന കാര്യം ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, ഇഷ്ടമല്ലെന്നല്ല പറയുന്നത്, പക്ഷേ ഇതെനിക്ക് കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആണ്. ഞാനായിട്ടൊരു കാര്യം ചെയ്യാമെന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അതിൽ വരുന്ന എഫേർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഒരു കിക്കാണ്. ഭയങ്കര സ്വന്തം പാട്ടിൽ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ അങ്ങനെ ഞാൻ കൊച്ചിലെ പോലെ എഴുതുന്നുണ്ട്. അത് ഈ പറഞ്ഞ ഫ്രീ ടൈമിലൊക്കെ ഈ യൂഷ്വലി ഗെയിം കളിക്കുന്ന കുട്ടികളും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടം ഒരു മരത്തിൻ്റെ കൂട്ടി പോയിരുന്ന് എഴുതാനായിരുന്നു. സോളിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അങ്ങനെയാണ് എഴുത്ത് തുടങ്ങിയത്. കുറേ ബുക്ക്സ് വായിക്കുമായിരുന്നു ലൈബ്രറിയിൽ നിന്നൊക്കെ. ഇന്ന് ബുക്ക് എടുത്ത് ഞാൻ നാളെ കൊണ്ട് ഇട്ടു അടുത്ത ബുക്ക് എടുക്കും. അത്രയും സ്പീഡിൽ അതിനകത്ത് ഭയങ്കര വായനയായിരുന്നു. ഇപ്പോൾ ഒന്നും അത്ര സ്പീഡിലൊന്നും വായിക്കുന്നില്ല, അന്ന് ഭയങ്കര വായനയായിരുന്നു. അപ്പം ജനറലി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നതും മാറിയിരുന്ന ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ക്രിയേറ്റിവിറ്റി എന്നുള്ളത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്ത് സാധനം ഇപ്പം എന്ത് സാധനം ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും അത് എനിക്ക് തോന്നുന്നു ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഈ പറഞ്ഞ പോലെ മൂവീസിലെ പാട്ടുകളും ഇതൊക്കെ ഭയങ്കര ആസ് ഒരു സിംഗർ എന്നുള്ള രീതിയിലുള്ള ഫെയിമും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കവേഴ്സ് ഇറക്കുമ്പോഴും ഒക്കെ ആ ഒരു ആളുകളിലേക്ക് എത്താനും ആൾക്ക് റിലേറ്റ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സ്വയം ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം ഭയങ്കരമാണ്. അതിപ്പോൾ ഒരു 10 പേര് കണ്ടാൽ മതി, 10 പേര് കണ്ടിട്ട് 5 പേര് നല്ല എന്ന് പറഞ്ഞാലും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഭയങ്കരമാണ്.
അപ്പോൾ എൻ്റെ ഒരു ഞാൻ ഡിസൈഡ് ചെയ്ത് ഞാൻ എൻ്റെ പ്ലാനിൽ നടക്കുന്ന കംപ്ലീറ്റ്ലി എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര കിക്ക. ഈ വാക്കുകൾ നമുക്ക് വരണല്ലോ ലിറിക്സ് എഴുതുമ്പോൾ. ഈ 10 വയസ്സുള്ളപ്പോൾ തന്നെ എഴുതി തുടങ്ങിയിട്ടൊന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് നല്ല രസകരമായിട്ടുള്ള വാക്കുകൾ കിട്ടണമെങ്കിൽ ഞാൻ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ചില വാക്കുകളൊക്കെ ഓർത്ത് വയ്ക്കും. ഇപ്പം മഴ നീർത്തുള്ളികളിൽ തണ്ണു എന്ന് പറഞ്ഞൊരു വാക്ക് ഉണ്ട്. അങ്ങനെ ചില പാട്ടുകൾ കേൾക്കുമ്പോഴാണ് ചില രസകരമായി ഇപ്പം ചായനി എന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെ ഞാൻ അങ്ങനെ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് ഞാനിത് മനസ്സിലാക്കി വയ്ക്കാറ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമയിൽ തന്നെ ആളുകൾ പറയുന്ന ഡയലോഗ്സ്, ഈ പറഞ്ഞ ലിറിക്സ് എഴുതാൻ നേരത്ത് ഈ വാക്കുകൾ ഇങ്ങനെ വരണമല്ലോ മനസ്സിലേക്ക്, അത് ഈ വായനയെന്ന് വരുമ്പോൾ പിക്ക് ഹാൻഡ് പിക്ക് ചെയ്തത് വാക്കുകളാണ്? എങ്ങനെയാണ്? വായനയെന്നും ഉണ്ട്, പാട്ടുകൾ കേട്ട് ഞാൻ ഒരുപാട് സിനിമ പാട്ട് കേൾക്കുമായിരുന്നു, ഭയങ്കരമായിട്ട് പാട്ട് കേട്ടിരുന്ന ആളാണ്. എനിക്ക് ഉറങ്ങാനൊക്കെ പാട്ട് ഒരു ടേപ്പ് റെക്കോർഡറിൽ വെച്ച് ഞാൻ കിടന്നുറങ്ങിക്കൊള്ളും കുട്ടിയായിരിക്കുമ്പോൾ. ഇപ്പം പറഞ്ഞ കഥയൊന്നും പറഞ്ഞു തരണ്ട, വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള വെച്ചായിരുന്നു. അപ്പം ജനറലി പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ കോൺഷ്യസ്ലി ഞാൻ അങ്ങനെ ലിറിക്സ് അങ്ങനെയൊന്നും പഠനം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വലിയ കവിതയൊക്കെ ഇരുന്ന് വായിച്ച് അങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. സബ് കോൺഷ്യസ് ലെവലിൽ എനിക്ക് തോന്നി കുറേയൊക്കെ തലയിട്ട് കയറിയിട്ടുണ്ട്. എങ്ങനെയോ അന്ന് കേട്ടതും അന്ന് വായിച്ചതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും കുറേയൊക്കെ നമ്മൾ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വൊക്കാബുലറി ബെറ്റർ ആക്കാനുള്ളൊരു കോൺഷ്യസ് എഫേർട്ടിനേക്കാളും കൂടുതൽ സബ് കോൺഷ്യസ്ലി എന്തോ ഒരു ഏതോ ഒരു ഭാഗത്തോട്ട് കയറിപ്പോയ കുറേ വാക്കുകളൊക്കെയാണ് ഇപ്പോഴും വായിച്ചതും ഉണ്ടാവാം കേട്ടതും ഉണ്ടാവാം. പക്ഷെ എന്ന് വെച്ച് ലിറിക്സ് ഭയങ്കര പഠിക്കാൻ അടിപൊളിയായിട്ട് അതാണ്, കോൺഷ്യസ്ലി എഫേർട്ട് ഇട്ടാൽ അത്രയും എഫക്റ്റീവ് ആവില്ല എനിക്ക്. ഞാൻ അറിയാൻ സബ് കോൺഷ്യസ്ലി ഫീഡായ കുറേ കാര്യങ്ങളിലാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മൾ ഈ സഖി എന്നുള്ള പാട്ട് കേൾക്കാൻ നേരത്ത് നമുക്കതിൽ ഭയങ്കര സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു സൈഡ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു എപ്പിക് ലവ് സ്റ്റോറി കാണാൻ പറ്റുന്നുണ്ട്, ഒരു വൺ സൈഡ് ലവ് കാണാൻ പറ്റുന്നുണ്ട്, മൊത്തത്തിൽ അതൊരു റൊമാൻറ്റിക് സംഭവമായിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് അത് എഴുതിയത് പൂർത്തീകരിക്കുന്നത് 13-ാമത്തെ വയസ്സിലാണ്. ഇത്രയും ആംഗിൾസും അല്ലെങ്കിൽ ഇത്രയും ലെയേഴ്സ് ഇത്രയും ഡെപ്തും എങ്ങനെയാ വയസ്സിൽ? അല്ല അതെങ്കിൽ എപ്പോഴാ ഇല്ല അതങ്ങനെ അറിഞ്ഞിട്ടൊന്നുമല്ല, ഡെപ്തൊന്നും അറിഞ്ഞൊന്നും അല്ല അത് ചെയ്യുന്നത്. അന്ന് ഏതെങ്കിലും സ്കൂളിൽ ഏതെങ്കിലും പയ്യനോട് ചെറിയൊരു ക്രഷ് ഉണ്ടായിരിക്കും, അത് വെച്ചിട്ടൊരു പോക്കങ്ങ് പോവും. അത് പക്ഷെ അങ്ങനെ ഈ അതേപോലെ കേട്ടുള്ള കുട്ടികൾ എല്ലാം കേട്ട് പഠിക്കാന്ന് അറിയില്ലേ, അത്രേ ഉള്ളൂ. നമ്മൾ ചുറ്റും കേട്ട കുറേ കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ നല്ല സുഖം തോന്നിയ കുറേ വാക്കുകളെ കൂടെ എടുത്തിട്ട് സംഭവം പ്രേമമാണ്. എല്ലാത്തിനും ഭയങ്കര ഫുൾ പ്രകൃതിയായിരിക്കും, പ്രകൃതി ഫുൾ ഇറങ്ങി വിളയാട്ടാണ്. ഇപ്പോഴും അതെ, പ്രകൃതി തന്നെയാണ്, ആറ്റും മഴയും വെയിലൊക്കെ തന്നെയാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര സബ് കോൺഷ്യസ് ലെവലിൽ ഫീഡായ വാക്കുകൾ പുറത്തോട്ട് വരുവാണ്. അത് പ്ലാൻ ചെയ്തൊന്നും ചെയ്യാൻ ഇപ്പോഴും എനിക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ചെയ്ത് എഴുതുന്ന ബുദ്ധി ഇപ്പോഴും എനിക്കില്ല. എനിക്കൊരു മേശയിൽ ഇങ്ങനെ പേപ്പറൊക്കെ വെച്ച് അങ്ങനൊന്നും എനിക്ക് എഴുതാനൊന്നും പറ്റില്ല. വളരെ സബ് കോൺഷ്യസ് ലെവലിൽ നാച്ചുറലായിട്ട് വന്നാൽ വന്നു. അതുകൊണ്ടാണ് എനിക്ക് ഫുൾ ടൈം റെസിസ്റ്റ് ആവാൻ പറ്റാത്തതും. എനിക്കങ്ങനെ ഒരു സാധനം എടുത്ത് ഇങ്ങനെ എഴുതുന്നു പറഞ്ഞാൽ എനിക്ക് പറ്റൂല എഴുതാൻ. ഈ ടോണി എന്ന് പറയുന്ന ആൽബത്തെ പറ്റി പറയുമ്പോൾ ടോണി ഈസ് ഹോപ്പ് എന്നാണ് പറയുന്നത്. ആ ലിറിക്സ് ഫുൾ അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എനിക്ക് പേഴ്സണലി ഞാൻ ഹോപ്പിൽ ഭയങ്കര വിശ്വസിച്ച്, അതായത് എല്ലാം ശരിയാവും എന്നുള്ളൊരു ഫ്യൂച്ചറിസ്റ്റിക്കലി ഭയങ്കര അങ്ങനത്തെ ഒരു പരിപാടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ജനറലി ഞാൻ. എനിക്ക് തോണി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്നത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു അങ്ങനെ ഒരു ഫീൽഡുണ്ട്, അതിന് ഒരു ഫ്യൂച്ചറുണ്ട്, അതിനൊരു ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതിലോട്ട് എൻ്റെ ഫസ്റ്റ് എൻട്രിയാണ് തോണി എന്ന് പറയുന്നത്, എൻ്റെ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ് ട്രാക്കാണ്. എനിക്കത് പ്രതീക്ഷ തന്നെയാണ്, തോണി എന്നുള്ള പാട്ട് എനിക്ക് ഇത് പാളിപ്പോവില്ല, ഇതെൻ്റെ തുടക്കമാണ്, ഇനി അങ്ങോട്ട് ഞാൻ ഇങ്ങനത്തെ പാട്ടുകൾ ചെയ്യും എന്നുള്ള അതിൻ്റെ ഫസ്റ്റ് കല്ലാണ് എനിക്ക് തോണി എന്ന് പറയുന്നത്. ഈ തോണി ഉണ്ടാക്കുന്ന സമയത്ത് കുറേ ഫിനാൻഷ്യൽ സ്ട്രഗിൾസിലൂടെയും അതുപോലെ തന്നെ ആ പാട്ട് സെറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് കേട്ടിട്ടുണ്ട്. നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഔട്ട് ചിലപ്പോൾ ഒരു സ്റ്റുഡിയോയിലിരുന്ന് കേൾക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീനിങ് പോലെ നമ്മളിത് കാണുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത പണി വെറുത്തായിരുന്നു, ആ ഒരു സമയം ഓർമ്മയുണ്ടോ? അതിൽ വലിയൊരു ക്രൂ ഉണ്ട് അതിൻ്റെ പുറകിൽ. അതിലങ്ങനെ നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ചെറുപ്പക്കാർ കോളേജ് പഠിച്ച് ജസ്റ്റ് കോളേജ് കഴിഞ്ഞ അങ്ങനത്തെ ആളുകളൊക്കെയാണ്. വീഡിയോ ക്രൂ ആണെങ്കിലും ഓഡിയോ നമ്മുടെ ഇതിൻ്റെ ഡിറക്ടർ ശ്യാം എന്ന് പറഞ്ഞിട്ട് ശ്യാം ചന്ദ്രശേഖരൻ ഇപ്പോൾ ഡിറക്ഷൻ ചെയ്ത്, നമ്മുടെ സിനിമാറ്റോഗ്രാഫർ സുനിൽ കാർത്തികയൻ, ഇതിൻ്റെ പുറകിൽ ആർട്ട് വർക്ക് ചെയ്ത ആളുകളുണ്ട്. എല്ലാം നമ്മുടെ അറൽവി കോളേജിലെ പിള്ളേരാണല്ലോ, ഫുള്ള് വർക്ക് ഇരിക്കും. ഞാൻ അറൽവിയിൽ പഠിച്ച ആളാണ്. എനിക്ക് അറൽവിയിൽ നിന്ന് എനിക്ക് വന്ന ഏറ്റവും വലിയ എനിക്ക് കിട്ടിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ആ തോണി വീഡിയോ വർക്കൗട്ട് ആവാൻ വലിയൊരു റീസൺ അവിടെയുള്ള കുറേ ആളുകളാണ്. എനിക്ക് അവിടുന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് അവിടുത്തെ ഇപ്പോഴും അവിടുത്തെ BFA ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളായിട്ടൊക്കെ എനിക്കിപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക്
നമുക്ക് ആ ഒരു ഒന്നും അറിയാത്ത ഒരു ഇപ്പൊ കുറച്ചുകൂടെ പ്രൊഫഷണലാണ് നമ്മൾ, ഇപ്പൊ കുറച്ചുകൂടെ നമ്മളെല്ലാം അങ്ങനെയൊക്കെ കാണുന്നതാണ്, ഓക്കെ ഇതിങ്ങനെ ഇതിങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ആലോചിക്കും. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല, ഒരു എടുത്തിയാട്ടത്തിൽ ഇങ്ങനെ പോവാണ്. നമ്മൾ അതിന്റെ ഒരു പകുതിയിൽ കൂടുതൽ ഫണ്ടിങ് നെവിൽ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്, സിംഗപ്പൂരിലെ ഒരു ഫ്രണ്ട്, നെവിലിന്റെ വേറൊരു ഫ്രണ്ടും കൂടിയാണ് കിച്ചു, അവരുടെ കൂടെ ചേരിക്കുന്നത്. ഇങ്ങനെ കുറെ സെൽഫ്ലെസ് ആയിട്ടുള്ള കുറെ ബന്ധങ്ങളിൽ നിന്നുണ്ടായ ഒരു പാട്ടാണത്, തോണി എന്ന് പറയുന്നത്. അപ്പം അത് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ദിവസം നമ്മൾ ആ സാധനം റിലീസാവാൻ ഒരൈഡിയ ഇല്ല, ഇതെന്താ ചെയ്യാൻ പോകണം, എങ്ങോട്ടാ പോകണമെന്നും അറിയില്ല. ഇത് പാട്ട് കൊള്ളാം, വീഡിയോ കൊള്ളാം, ഇത് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങ് വിടുന്നൊരു പരിപാടിയാണ്. ഇപ്പോഴൊക്കെ നമ്മൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ പരിപാടിയാണെങ്കിൽ അപ്പം വളരെ കുറച്ചുകൂടെ ഭയങ്കര ഈ പറഞ്ഞ സെൽഫ്ലെസ് ആയിട്ട് ഇന്നസെൻ്റ് ആയിട്ട് ചെയ്തൊരു വർക്കാണ്, ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഓ പാണ് കണ്ണാടിച്ചില്ലായി മിന്നുന്ന ആറ്റിൻ കരയിൽ പയ്യെ തലചായ്ച്ചു നിൽക്കും ചില്ലകൾ തൻ കീഴേ നേരം വെളുത്താലും മാനം കറുത്താലും പാട്ടിൻ്റെ മടിയിൽ ചായഞ്ഞു ചരിഞ്ഞു മിരിപ്പുണ്ടേ തോണി 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 ഞാനിവിടുണ്ടെന്ന് തോണി 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 വേഗം വായിൻ്റെ. ഈ നമ്മുടെ പ്രണയിക്കുന്ന സമയത്തൊക്കെ ഈ പാട്ട് പാടുന്ന ആളുകൾ നമ്മൾ പ്രണയിക്കുകയാണെങ്കിൽ അവരോട് അത് പാടി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഫോണിൽ കേൾപ്പിക്കുക, അത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നൊക്കെ ഉണ്ടാവും. ഈ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ പാട്ട് പാടാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ പ്രേമിച്ചത് മെജോറിറ്റിയും പാട്ട് മ്യൂസീഷ്യൻസ് തന്നെയാണ്, അപ്പം നമ്മൾ ഇതൊക്കെ തന്നെയാണ് ഫുൾ ടൈം. ഇത് വലിയ പുതിയ സംഭവമൊന്നുമല്ല. ഗണേഷാണെങ്കിൽ പമ്പറാണ്. എൻ്റെ മുന്നിലുള്ള റിലേഷൻഷിപ്സിലും മെജോറിറ്റി 99% എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഗിറ്റാറിസ്റ്റുകളും ഡ്രമ്മർമാരും എല്ലാം ഈ ഒരു കാറ്റഗറി ആളുകളാണ്. അപ്പം നമ്മൾ സ്റ്റേജിൽ നോക്കി ഇത് തന്നെ ചെയ്യണത്, അപ്പം അതങ്ങനെ വലിയ പാട്ട് പാടുന്ന വലിയ സ്പെഷ്യൽ സംഭവം ചോദ്യം ഒരു പാട്ട് ഉത്തരം ഒരു പാട്ട് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാട്ടുകൾ പാടിക്കൊണ്ടാണ് എന്നുള്ളതൊക്കെ മ്യൂസീഷ്യൻസ് പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ശരിക്കും ഉണ്ടോ? ഇല്ല. ഇപ്പം നമ്മള് മെന്റൽ ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ ഈ മ്യൂസിക് ഒരു തെറാപ്പി ആയിട്ട് അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആക്ച്വലി മ്യൂസിക് നമുക്ക് അങ്ങനെ ഒരു തെറാപ്റ്റിക് എഫക്റ്റിൽ വർക്കാവോ? എനിക്ക് തോന്നുന്നുണ്ടെന്നാണ്, മ്യൂസിക് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള സംഭവത്തിൽ വർക്കാവും. എനിക്കത് വർക്കൗട്ട് ആയിട്ടുള്ളത് രണ്ട് രീതിയാണ്. ഒന്ന്, എനിക്കൊരു കരയാൻ വേണ്ടിയിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട് എനിക്ക്, അതായത് ഇരുന്ന് കരയുക. അത് കേട്ട ബെസ്റ്റ് കേട്ടോ, അത് കേട്ടാൽ പെയ്ന്ന് പോവും. അങ്ങനത്തെ രണ്ട് മൂന്ന് പാട്ടിലുണ്ട്. അത് വെച്ചിട്ട് ഇരുന്ന് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കരഞ്ഞങ്ങ് തീർക്കാം. അത് ഭയങ്കര അടിപൊളി പരിപാടിയാണ്, അതെനിക്ക് ഒന്ന്. പിന്നെ നമ്മൾ ഈ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് പണിക്ക് പോകണം, ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പാട്ടിലുണ്ടാവും. ഇത് ഈ രണ്ട് പരിപാടി എഴുന്നേൽപ്പിക്കുക. ഒന്നൊരു കേലാനി എന്നൊരു ആർട്ടിസ്റ്റിൻ്റെ ലിറ്റിൽ സ്റ്റോറി എന്നുള്ള പാട്ടുണ്ട്, അതെനിക്ക് ഭയങ്കര എഴുന്നേക്കാൻ പറ്റിയ പാട്ട്. പിന്നെ എനിക്ക് ഈ നേരവും കടന്നുപോകും കേട്ട് ഞാൻ തന്നെ ഇടയ്ക്ക് എഴുന്നേക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഈ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ അത് കേട്ടിട്ടൊന്ന് ഞാൻ പറഞ്ഞത് തന്നെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഇരിക്കരുത് എഴുന്നേക്ക്. ഈ ബീർബൽ കഥയുണ്ടല്ലോ, അത് കേക്കും, അത് കേട്ടതായിരുന്നു ആ ഇൻസ്പിറേഷൻ, അതോ വേറെ എന്തെങ്കിലും ഇൻസ്പിറേഷൻ? എനിക്ക് അത് അറിയാം, പക്ഷെ എനിക്ക് ബീർബൽ കഥയാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ സംഭവം ഞാൻ അത് കേട്ടിട്ടുണ്ട് ഞാൻ, അതായത് ആ എനിക്കിത് സന്തോഷമാണെങ്കിൽ നല്ലതും മോശവും ഒരേ സമയത്തായിട്ടുള്ളൊരു തമാശ ഒരു സംഭവം എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ആ സ്പേസിൽ ഭയങ്കര ബെറ്റർ ആയിട്ട് ഒരു ആപ്റ്റായിട്ട് തോന്നി. പിന്നെ എൻ്റെ ഞാൻ എഴുതുമ്പോൾ എൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു, ഇതും ഇതും ശരിയാവും, കുഴപ്പമില്ല. ഈ പറഞ്ഞ തോണിയുടെ ഹോപ്പ് തന്നെയാണ്, എല്ലാം ശരിയാവും, ഇത് ഭയങ്കര മൊമെൻ്ററി ആയിട്ട് സാധനമാണ്, ശരിയാവും എന്നുള്ളൊരു ഇതിലാണ് എൻ്റെ ഫുൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പരിപാടിയിലാണ്. ഇപ്പോൾ പ്രശ്നം വന്നാലും നേരെ ഞാൻ ആ മൂഡിലോട്ടാണ് പോയത്, താൽക്കാലികമാണ് ശരിയാവും. അപ്പം ആ ഒരു സോണിലാണ് ഈ പാട്ടും ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയത് ആ ഒരു ഫ്രേസ് ആണ്, അപ്പം അത് അങ്ങനെ എടുത്ത് യൂസ് ചെയ്തു. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് ചിലപ്പോൾ ഭയങ്കര ഭീകരമായിട്ട് നമുക്കിപ്പോൾ ഭയങ്കര വ്യൂസ് ഭയങ്കര അപ്രീസിയേഷൻ അങ്ങനെ ആവണം എന്ന് ചിലപ്പോൾ നിർബന്ധമില്ല, ചിലപ്പോൾ പതുക്കെ പതുക്കെ ഗ്രാജുവലി വർക്കാവും. അപ്പം നമ്മുടെ കൂടെയുള്ള ചില ആളുകൾ ചിലപ്പോൾ അതിനെ വലിയ നെഗറ്റീവായിട്ട് സംസാരിക്കാം, നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. സോ അവരിൽ നിന്ന് അകന്ന് നിൽക്കുക ഗൗരലക്ഷ്മി, അത് അവരെ തന്നെ തിരുത്താൻ നിൽക്കുക, എങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എൻ്റെ വർക്കിൻ്റെ കാര്യത്തിൽ നെഗറ്റീവായിട്ട് സംസാരിക്കാൻ നോക്കിയാൽ എനിക്ക് തേക്കൂല, ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. എൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ വന്നാലും എഫക്റ്റ് ഉണ്ടാവില്ല. ഇപ്പം വന്നിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യൂല, എനിക്കും കൂടെ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അവർ പറയുന്ന കാര്യത്തിൽ എനിക്കും കൂടെ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നിയാൽ ചെയ്യുന്നുള്ളു, അല്ലാണ്ട് ഈ പറഞ്ഞോടെ നീ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല അങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്നോ നെഗറ്റീവായിട്ട് മാറ്റാൻ നോക്കിയാൽ മാറില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.
പിന്നെ ഇപ്പൊ എനിക്ക് എന്റെ ക്ലോസ് സർക്കിളിൽ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ, വളരെ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ, ഒരു അഞ്ചു പേര് കൂടുതലൊന്നും ഉണ്ടാവില്ല. അത്രയും കുറച്ച് ആൾക്ക് മാത്രമേ ഈ പറഞ്ഞ എൻ്റെ അടുത്ത് ഇത് പറയാനുള്ളൊരു സ്പേസ് ഉള്ളൂ, ഞാൻ സ്പേസ് ഞാൻ കൊടുക്കുള്ളൂ. അത്രയും ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് അത്രയും ഹെൽത്തി ആയിട്ട് ഇവരെ കൊണ്ട് എനിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല, ഇവർ വളരെ മെൻ്റലി വളരെ ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ്, ഇവർ ബൗണ്ടറീസ് വളരെ മനസ്സിലാക്കുന്ന ആളുകളാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പരിപാടി, ആ ഹെൽത്തി പരിപാടിയുള്ള ആളുകളാണെങ്കിൽ മാത്രമേ ഈ ഒരു സർക്കിളിനുള്ളിൽ നിൽക്കുള്ളൂ, അല്ലാത്തവരൊന്നും അകത്തോട്ട് കയറൂല. അപ്പം അതുകൊണ്ട് തന്നെ ഓവർ ദ ടൈം ഞാനിപ്പം വളരെ സേഫായിട്ടുള്ള സ്പേസിലാണ്. ക്രിറ്റിസിസം വരുവാണെങ്കിൽ പോലും ഈ ആളുകളുടെ അടുത്തുനിന്നേ വരുള്ളൂ. അങ്ങനെ വളരെ ഹെൽത്തി കോൺവെർസേഷൻസ് ഉണ്ടാവും. പക്ഷേ എൻ്റെ റിസൾട്ട് ഇപ്പം ഞാൻ ഡിസൈഡ് ചെയ്യും, ഇത് വർക്കൗട്ട് ആവൂല്ലോ എൻ്റെ ഡിസിഷനാണ്. പറഞ്ഞ പോലെ ഗണേശാണെങ്കിലും ഒക്കെ ഗണേശിൻ്റെ ഭാഗത്ത് നിന്ന് അഭിപ്രായങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ വളരെ ക്ലോസ് ആയിട്ട് രണ്ട് സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായം ഉണ്ടാവും. എനിക്കിതിൽ കാര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുള്ള, അല്ലാണ്ട് അവരത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ അയ്യോ അങ്ങനെ അങ്ങനൊന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല. രാവിലെ എഴുന്നേറ്റ് ഓടുക, വർക്കൗട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഒരു ജീവശ്വാസം പോലെയാണെന്ന് കരുതുന്ന, അതെപ്പോഴും ഒരു പ്രോസസ്സാണ് ഇമ്പ്രൂവ്മെന്റ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഗൗരിലക്ഷ്മി എന്ന് പറയാം. ഈ വർക്കൗട്ടിനൊക്കെ ശേഷം ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടോ? ചിലപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കുക എന്നുള്ളത് അങ്ങനെ കണ്ണടച്ചിങ്ങിയിരിക്കുക എന്നുള്ള കുറച്ച് പണിയാണ്, പക്ഷേ ചെയ്യാറുണ്ട്, ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഡെയിലി ബേസിസിൽ ചിലപ്പോൾ നടക്കൂല, വർക്കൗട്ട് കഴിഞ്ഞൊരു വീക്ക്ലി മൂന്ന് ദിവസമൊക്കെ ചിലപ്പോൾ ഞാൻ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് ഈ പറഞ്ഞ പോലെ ബ്രീത്തിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. യെസ്. ഇല്ല, ഞാൻ ഇന്നും ആലോചിക്കാണ്ടിരിക്കാൻ ആണ് ശ്രമിക്കാറുള്ളത്. തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ എവിടെയെങ്കിലും പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒന്നും ആലോചിക്കാണ്ട് അങ്ങ് ഇരുന്ന് പോവുക എന്നുള്ളതാണ് മാക്സിമം ട്രൈ ചെയ്യാറുള്ളത്. ഗൗരിലക്ഷ്മി എപ്പോഴും അഡ്മയർ ചെയ്യുന്ന ഭൂമിയിൽ ഒരാളാരാ? ഞാൻ അഡ്മയർ ചെയ്യുന്ന ഭൂമിയിലെ ഒരാൾ, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും, ഇതൊക്കെ നാച്ചുറലി ഞാൻ പറഞ്ഞു വന്നാലേ നടക്കുള്ളൂ. ഞാൻ എനിക്ക് കലാകാരന്മാരെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ആളാണ് ഞാൻ. ജനറലി ഏത് രീതിയിലുള്ള കലയാണെങ്കിലും കലാകാരന്മാരോട് ഭയങ്കരമായിട്ടുള്ള ആരാധനയുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സെൽഫി എടുത്ത് അത് പോസ്റ്റ് ചെയ്യുന്ന ആളും അല്ല, അങ്ങനെ ചെയ്യൂല. പക്ഷേ ഞാൻ അവരുടെ വർക്കിനെ ഭയങ്കര ആരാധിക്കും. ചിലപ്പോൾ ഞാൻ പോയിട്ട് നല്ലാന്ന് പറയുന്നതും കുറവായിരിക്കും, എനിക്ക് അവർക്കത് ഉപദ്രവം അങ്ങനെയൊക്കെ ആയാലും, അവർക്ക് ഉപദ്രവമായാലും ഞാനേ പോയി സംസാരിക്കേണ്ട എന്തിനാന്നൊക്കെ ആലോചിച്ച് ഞാൻ സംസാരിക്കാണ്ടിരിക്കും, അതാണ് കാരണം, അല്ലാണ്ട് എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ജനറലി ഈ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു മ്യൂട്ടൻ്റ് പരിപാടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരാളൊരു ആർട്ടുണ്ടെങ്കിൽ, ഇപ്പം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ആർട്ട് കയ്യിലുള്ള ആൾ മാത്രമല്ല കേട്ടോ, ചിലപ്പം ജീവിത സാഹചര്യങ്ങളുണ്ട് വേറെ കാര്യങ്ങൾ ചെയ്യുന്ന ഉള്ളിൽ ഭയങ്കര ആർട്ടുള്ള ആളുണ്ടാവും. ഒരു ആർട്ട് കയ്യിൽ ഒരു ആർട്ട് വർക്ക് ചെയ്യാൻ പറ്റുക, ഒരു ആർട്ടിനെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഒരു വലിയ സംഭവമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. സോ ജനറലി ആർട്ടിസ്റ്റുകളെ ഭയങ്കര ആരാധിക്കുന്ന ഒരാളാണ്. പിന്നെ അങ്ങനെ സ്പെസിഫിക്കലി ഒരാളെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. എന്നോട് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല, എനിക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ നമ്മളിപ്പോൾ ഡിപ്രഷനെ പറ്റി സംസാരിച്ചു, മെൻറ്റൽ ഹെൽത്തിനെ പറ്റി സംസാരിച്ചു, അതിൽ നിന്ന് വരുന്ന റെജിമെന്റേഷനെ പറ്റിയൊക്കെ സംസാരിച്ചു. ആക്ച്വലി ഇത് തുറന്നു പറയാൻ പേടിയുള്ള ആളുകൾ നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരോട് എന്താ പറയാൻ? തുറന്നു പറയാൻ പേടിയുള്ളത് ജഡ്ജ്മെന്റിനെ പേടിക്കുമ്പോഴാണല്ലോ തുറന്നു പറയാൻ പേടി വരുന്നത്. അപ്പം സി, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മളെ, ഇത് നമ്മൾ മനുഷ്യന്മാരെ വലിയ സംഭവം എന്നൊരു വിചാരമുണ്ടല്ലോ അവർക്കും. നമ്മളൊരു ആനിമൽ മാത്രമാണ്. പിന്നെ സേപ്പിയൻസ് ഒരു ബുക്കുണ്ട്, എല്ലാ മനുഷ്യന്മാരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. നമ്മുടെ പ്രശ്നം നമ്മൾ ഈ പറഞ്ഞ പോലെ സൊസൈറ്റി, അത് ഇത് ഇന്ന കാര്യം എന്ന കാര്യം, പാരൻസ്, പാർട്ട്ണർ, ജോലി, കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ മനുഷ്യന്മാർക്ക് മാത്രമുള്ള കുറേ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ എല്ലാ ഡിസിഷൻസിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിലും ഈ ഒരുപാട് കാര്യങ്ങൾ, ജഡ്ജ്മെൻസിനെ പേടിച്ച്, അഭിപ്രായങ്ങളെ പേടിച്ച്, ആളുകൾ ബാക്കിയുള്ള ആളുകളുടെ മാനസികാവസ്ഥേനെ പേടിച്ച്, അവരുടെ റിയാക്ഷൻസിനെ പേടിച്ചൊക്കെ ജീവിക്കുമ്പോഴാണ് ഈ ഇങ്ങനെയുള്ള പേടികൾ ഭയങ്കരമായിട്ട് വരുന്നത്. എനിക്കത് പുറത്തു പറയാൻ പേടി, സംസാരിക്കാൻ പേടി. ഒരുപാട് ജീവികളെ പോലും ജീവി മാത്രമാണ് നമ്മൾ, കുറച്ച് ബുദ്ധി കൂടുതലുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയോ നമ്മൾ കുറേ വലിയൊരു കിങ് ഡോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ ബിൽഡിങ്സും നമ്മുടെ വണ്ടിയും എയ്റോപ്ലെയിനൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ അത് എൻ്റെ ഉദ്ധരെ നമ്മൾ പട്ടീനെയും പൂച്ചനെയൊക്കെ പോലത്തെ ഒരു ജീവി മാത്രമാണ്. പട്ടിയും പൂച്ചയൊക്കെ എന്താ ചെയ്യണം, അവർക്ക് അവരുടെ ജീവിതമാണ് ഏറ്റവും. പൂച്ച എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ജീവിയാണ്, പൂച്ചനത്ര ഉള്ള ജീവി വേറെ ഇല്ല. അത് സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അറ്റ്മോസ്റ്റാണ്. പൂച്ചയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം
അങ്ങനെ ആ പൂച്ച ഒരു പൂച്ച എടുത്താൽ പൂച്ചയുടെ ഏറ്റവും വലിയ സംഭവം പൂച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം, പൂച്ചയ്ക്ക് പൂച്ചയുടേതായിട്ടുള്ള സന്തോഷം, പൂച്ചയുടെ എക്സിസ്റ്റൻസ്, പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ പൂച്ചയുടെ പിള്ളേർ, അത് കുറച്ച് വലുതാകുമ്പോൾ അതിനെ കടിച്ചു ഓടിക്കും, അതിൻ്റെ കാര്യം നോക്കി പോവും. ആ ഒരു അവർക്കൊക്കെ ഉള്ളൊരു ഒരു സെൽഫ് ഒബ്സെഷൻ ഉണ്ട്, അവരെത്തില്ല പൂച്ചയാണ് നമ്മൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സൗകര്യം ഉണ്ടെങ്കിൽ അത് വന്ന് അടുത്തിരിക്കും, നമുക്ക് സൗകര്യം ഉണ്ടാക്കി. പുള്ളിക്കാരുടെ സൗകര്യമാണ് പുള്ളിക്കാർക്ക് ഏറ്റവും വലിയ എൻ്റെ പൂച്ചയുടെ അടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്നൊരു സംഭവം അത്. എനിക്ക് അതുപോലെ ആവണമെന്നാണ്, എല്ലാവരും അങ്ങനെ ആവണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ബന്ധങ്ങൾ ഉണ്ടാവാം, നിങ്ങൾക്ക് പ്രയോറിറ്റീസ് ഉണ്ടാവാം, നിങ്ങളുടെ ജോലിയായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം, ഫ്രണ്ട്സ്, പാരൻസ് എല്ലാം ഉണ്ടാവും. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമാധാനവും സന്തോഷവും മാത്രമായിരിക്കണം. നിങ്ങളത് പുറത്ത് പറഞ്ഞു, നിങ്ങൾക്ക് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി. അല്ലാണ്ട് പുറത്ത് പറഞ്ഞിട്ട് മറ്റവരുടെ അഭിപ്രായം ഞാൻ കേൾക്കണമല്ലോ എന്നുള്ളത് പറഞ്ഞ് പിന്നെ അവർ അവരുടെ ബ്ലാക്ക് മെയിലിങ്, ഇമോഷണൽ, പിന്നെ അവരുടെ അഭിപ്രായം അങ്ങോട്ടൊന്നും പോകുന്ന ഇടം, എനിക്ക് എൻ്റെ വെൽബീയിങ്ങിന് വേണ്ടി എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിന് നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പേടികളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ ആലോചിക്കുള്ളൂ, അത് കഴിഞ്ഞ് മതി ബാക്കിയെല്ലാം. കാരണം അത് എൻ്റെ ഇതിലേ നമ്മൾ ഈ പറഞ്ഞ ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്കാണ് പോകുന്നത്, ഇടയ്ക്കുള്ള സമയത്താണ് ഈ ആളുകളൊക്കെ വരുന്നത്, സന്തോഷമായിട്ടൊക്കെ ഇരിക്കാം. പക്ഷെ ഈ ഒരു സംഭവം ഷോർട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം ഗ്രാജുവലി കുളമായി 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 പോകത്തേ ഉള്ളൂ, എല്ലാ ബന്ധങ്ങളും കുളമാകത്തേ ഉള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രയോറിറ്റൈസ് യുവർ സെൽഫ് ആൻഡ് ഡീൽ യുവർ ഷിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള അഭിപ്രായവും കാര്യങ്ങളൊക്കെ നമുക്ക് അത് കഴിഞ്ഞ് നോക്കാം. ചിലരുടെ എല്ലാവരുടെയും പ്ലേലിസ്റ്റ് അവർ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് മോഡിൽ കേൾക്കുന്ന പാട്ടാണ് ഞാൻ പ്രകാശനിലെ ആ ഒരു പാട്ട്. ഞാൻ 5 വർഷം റേഡിയോ ജോക്കി ആയിരുന്നു. അപ്പൊ ഈ നമുക്കൊരു സോങ് റിക്വസ്റ്റ് ഷോ ഉണ്ട്, ആ സമയത്ത് 1 മണിക്കൂറിലത് ഇറങ്ങുന്ന സമയത്ത് 2 വട്ടമെങ്കിലും റിക്വസ്റ്റ് വരായിരുന്നു 2019 ആ പാട്ടൊന്ന് പാടാം. ആത്മാവിൻ ആകാശത്തിൽ ആരോ വർണ്ണങ്ങൾ തൂകി ആശപ്പൊൻ താരങ്ങൾ അങ്ങിങ്ങ നീലക്കൺ ചിമ്മി മണ്ണിൽ മാമ്പൂവിൽ തെന്നൽ മീട്ടുന്ന വാഴ്വിൻ സംഗീതം വെയിൽ തൂ മഞ്ഞിൽ മെല്ലെ പുൽകുമ്പോൾ മാറി പൂവില്ലായി എങ്ങും ഉല്ലാസം എങ്ങും ആനന്ദം കാലം ാളം കുഞ്ഞിപ്പൂമ്പാറ്റേ വരൂ നീ ഉയരാനായി. വളരെ വൈബ്രന്റ് ആയിട്ടുള്ളൊരു സിംഗറെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നു, ഒരു മെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇന്റർവ്യൂ തുടങ്ങുമ്പോഴാണ് എന്റെ പശ്ചാത്തലം. പക്ഷെ ഇത് അവസാനിക്കുമ്പോ I see a sweet, simple lady. Thank you. Thank you for your time. Thank you so much. Thank you.